ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാം ഡെയിലി മലയാളം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കെഎഫ്ആർഐയുടെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ കെഎഫ്ആർഐ ആണ് കേട്ടോ. കെഎഫ്ആർഐ അഥവാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കെഎഫ്ആർഐയുടെ തന്നെ രണ്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കെഎഫ്ആർഐയുടെ പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള വേക്കൻസി, അത് ഒരൊറ്റ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഇത് ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ആണ്, അത് പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. പിന്നെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന, സോറി, പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇത് വേറെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് കെഎഫ്ആർഐനെയാണ് ഈ ഒരു രണ്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും ഇറക്കിയിട്ടുള്ളത്. അപ്പൊ രണ്ടിലേക്കും രണ്ട് ക്വാളിഫിക്കേഷൻ ആയിരിക്കും, രണ്ട് സാലറി ആയിരിക്കും, രണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റാണ് കേട്ടോ. പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റില് ഈ ഒരു പോസ്റ്റിന്റെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് നോക്കാം. അതിന് മുൻപ് നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കണം. കെഎഫ്ആർഐയുടെ പല റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കെഎഫ്ആർഐയുടെ മിക്ക റിക്രൂട്ട്മെന്റ്, ഒരു 90% റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും അവരെന്താ ചെയ്യുക, ബാക്കി ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ബാക്കി ഇന്റർവ്യൂ എന്താന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നോട്ടിഫിക്കേഷൻസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂ ഡേറ്റ്, സമയം, എന്ന്, എവിടെ വെച്ച് എന്നുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ, അതിന്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന പോസ്റ്റില് വാക്കൻസി ഉണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യാം. അതാണ് ബാക്കി ഇന്റർവ്യൂ. അപ്പൊ നമുക്ക് എനിക്കിപ്പോ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അതാണ് ആ ഒരു രീതിയാണ് വാക്കിൻ ഇന്റർവ്യൂ എന്ന് പറയാം. അപ്പൊ ഇതും വാക്കിൻ ഇന്റർവ്യൂ ആണ്. രണ്ട് പോസ്റ്റിലേക്കും നടക്കുന്നത് വാക്കിൻ ഇന്റർവ്യൂ ആണ്. പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഏത് എന്നാണ് നോക്കുകയാണെങ്കിൽ 2023 May 22, ഈ മാസം 22-ാം തീയതിയാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. എവിടെ വെച്ചിട്ടാണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ദെൻ ഇപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കാം. നിലവിൽ 2 വേക്കൻസി അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊജക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 859/2023 ആണ്. പിന്നെ പ്രൊജക്ടിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിലവിൽ 2 വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതൊരു കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗ് ആണ്. കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, താൽക്കാലികമായിട്ടുള്ള നിയമനം. അപ്പോൾ എത്ര വരെ, അല്ലെങ്കിൽ എത്ര വരെ ആയിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നോക്കുകയാണെങ്കിൽ 5 വർഷത്തിനാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്, 2028 April 18 വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ ഇരിക്കാം. ഇപ്പം സെലക്റ്റഡ് ആയിട്ടുള്ള 2% ആണ് വേക്കൻസി ഉള്ള. ആ 2% സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ 5 വർഷം വരെ വേക്കൻസി ഉണ്ട്. ഇപ്പം ഇത് 2023 ആണ്. അപ്പം 28 വരെ എന്തുണ്ട്, ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ. 2028 April 18 വരെയാണ് ഈ ഒരു ഡ്യൂറേഷൻ വരുന്നത്, അപ് ടു ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ, എന്ത് പഠിച്ച ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ ക്വാളിഫിക്കേഷൻ പറയുന്നത് പി ജി ആണ്. പി ജി ഏതിലെ പി ജി ഉണ്ടായിരിക്കണം, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫോറസ്ട്രി, അതല്ലെങ്കിൽ എൻവിറോൺമെന്റൽ സയൻസ്, അതും അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ടെക്നോളജി. അപ്പം പറഞ്ഞിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ക്ലാസ്സും വേണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പി ജി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് പി ജി, ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, അതല്ലെങ്കിൽ ഫോറസ്ട്രി, അതും അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ സയൻസ്, അതും അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ടെക്നോളജി. അഗ്രികൾച്ചർ, ഫോറസ്ട്രി, എൻവിറോൺമെന്റൽ സയൻസ്, അതല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ടെക്നോളജി, ഇതിൽ നിങ്ങൾക്ക് പി ജി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ടുള്ള പി ജി ആയിരിക്കണം എന്നാണ് അതിന് അർത്ഥം. ഇനി അത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് പി ജി കൊടുത്തിട്ടുള്ളത്. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ്, റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ ഫീൽഡ് ഡാറ്റ കളക്ഷൻ ആൻഡ് ലാബ് അനാലിസിസ് ആണ്. ഫീൽഡ് ഡാറ്റ കളക്ഷൻ, ലാബ് അനാലിസിസ് ഒക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു മുൻഗണന ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ഫെലോഷിപ്പ് എമൗണ്ട് നമുക്ക് പറയാം, സാലറി എന്ന് പറയാം. അപ്പോൾ ഫെലോഷിപ്പ് എമൗണ്ട് എത്രയാണ്, 22,000 രൂപ ആയിരിക്കും പെർ മന്ത്. അപ്പം ഫസ്റ്റ് ക്ലാസ് പി ജി ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും, എന്തിലെ എക്സ്പീരിയൻസ്, റിസർച്ചിൽ കേട്ടോ. സാലറി 22,000 രൂപ ആയിരിക്കും. പിന്നെ ഒരു പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്, 36 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും 1/1/2023. അതിനർത്ഥം 1/1/2023, 2023 January 1 നിങ്ങൾക്ക് 36 വയസ്സായിട്ടുണ്ടോ എന്ന് നോക്കും, എന്ന് നോക്കും. അപ്പം മാക്സിമം ഏജ് ലിമിറ്റ് 36 ആണ്. അപ്പം അതിന് താഴെയുള്ള ആളുകൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. വാക്കിൻ ഇന്റർവ്യൂ ആണ് നമ്മൾ പറഞ്ഞു. വാക്കിൻ ഇന്റർവ്യൂ എന്താണെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ് വീഡിയോയുടെ ഫ്രണ്ടിൽ. അപ്പോൾ വാക്കിൻ ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. 2023 May 22 ഈ ഒരു പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത്. അത് രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. എവിടെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് നോക്കുകയാണെങ്കിൽ KSCST, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, KFRI, PG, PG യിലുള്ള KFRI യുടെ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരിക്കും.
ഡേറ്റ് നമ്മൾ മറക്കണ്ട, 2023 May 22 ഈ മാസം 22 പ്രൊജക്ട് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ എല്ലാ കാര്യവും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഈ ഒരു പ്രൊജക്ട് ഫെലോക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം, 2 പോസ്റ്റ് വേക്കൻസി ഉണ്ട്, അത് 5 വർഷത്തെ ഡ്യൂറേഷനിലാണ്, ഫസ്റ്റ് ക്ലാസ് പി ജി ക്വാളിഫിക്കേഷൻ ആണ്, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും, 36 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്, 22,000 രൂപ സാലറി ഉണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, ഈ ഒരു KFRI തന്നെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നിലവിൽ ഒരു വേക്കൻസി ആണ്. ഈ ഒരു പോസ്റ്റ് പ്രൊജക്ട് അസിസ്റ്റന്റിന് ഒരു വേക്കൻസി മാത്രമാണുള്ളത്. ഇതിന്റെ പ്രൊജക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 378/2023 പിന്നെ പ്രൊജക്ട് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിലവിൽ ഈ ഒരു പോസ്റ്റ് ഒരു വേക്കൻസി ആണ് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 2023 25 മാർച്ച് 31 വരെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തേക്കായിരിക്കും ഈ ഒരു നിയമനം നടക്കുന്നത്. 2025 മാർച്ച് 31 വരെ ആയിരിക്കും ഡ്യൂറേഷൻ, 2 വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനമായിരിക്കും. ഇതിലേക്കുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ BSc ആണ്. BSc ബയോടെക്നോളജി അല്ലെങ്കിൽ BSc ബോട്ടണി ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് BSc ബോട്ടണി അല്ലെങ്കിൽ BSc ബയോടെക്നോളജി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ മുൻഗണന കൊടുത്തുള്ള MSc ആണ്, MSc ബയോടെക്നോളജി അല്ലെങ്കിൽ MSc ബോട്ടണി വിത്ത് എക്സ്പീരിയൻസ് ഓഫ് മോളിക്കുലർ ബയോളജി ടെക്നിക്ക് ആണ് പറയുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും സാലറി എത്രയും, ഫെലോഷിപ്പ് എമൗണ്ട് എത്രയും നോക്കുകയാണെങ്കിൽ 19,000 രൂപയായിരിക്കും ഈ ഒരു പ്രൊജക്ട് അസിസ്റ്റന്റിലേക്ക് സാലറി ഉണ്ടായിരിക്കുക. 19,000 രൂപയായിരിക്കും ഫെലോഷിപ്പ് എമൗണ്ട് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് ഏജ് ലിമിറ്റ് 36, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഏജ് ലിമിറ്റിന്റെ കേസ് 36. അത് ഈ പറഞ്ഞ ഡേറ്റിന് നിങ്ങൾക്ക് 36 വയസ്സായിട്ടുണ്ടോ ഇല്ലെന്ന് വെച്ച് നോക്കും. ഇതിനും ഇന്റർവ്യൂ, ബാക്കി ഇന്റർവ്യൂ തന്നെയാണ് നടക്കുന്നത്. അത് 23 2023 May 23 കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊജക്ട് ഫെലോക്ക് 22 ആയിരുന്നു, May 22 എന്നാൽ ഇത് May 23 വരുന്നത്. KFRI കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PG വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. ഞാൻ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ചെറിയ നോട്ടിഫിക്കേഷൻസും ഇത്രയും പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ആയി പോയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് ക്ലിയർ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോസ് ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓക്കെയാണ്, മീൻസ് പ്രൈവറ്റ് നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നമ്മൾ മാക്സിമം പ്രൈവറ്റ് അതുപോലെ തന്നെ ഗവൺമെന്റ് ജോബ്സിന്റെയും നോട്ടിഫിക്കേഷൻസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചെറിയ ക്വാളിഫിക്കേഷൻ SSLC മുതലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷനുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ മാക്സിമം അതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസിന് മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. Thank you.